ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് റമളാൻ ഡേ 12 ബ്ലോഗായിട്ടാണ്. അപ്പോൾ പതിവുപോലെ ഞങ്ങൾ അത്താഴത്തിന് എഴുന്നേറ്റ് നെയ്യത്തൊക്കെ വെച്ച് നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടാണ് കേട്ടോ പിന്നീട് എഴുന്നേറ്റിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ രാവിലെ മോൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അത്താഴത്തിനും കഴിച്ചിട്ടുള്ളത് ഈ വെള്ളയപ്പം തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മോൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു, പിന്നെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തേക്കാണ് കേട്ടോ പിന്നെ അടുക്കളയിലേക്ക് കയറുന്നത്. ഒരു കയ്യിൽ ഞാൻ ഇതുപോലെ ക്യാമറ പിടിച്ചേക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അപ്പം ഇങ്ങനെ ചുറ്റിയത്. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ മോൾക്ക് ഫുഡൊക്കെ കൊടുത്തു. ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ നമ്മുടെ പതി പോലെ അടിച്ചു വാരാനും മുറ്റമടിക്കാനും ഉള്ള ജോലികളൊക്കെ പതിപോലെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ അതൊന്നും ഷൂട്ട് ചെയ്യാത്തത്. അപ്പോൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്കാണല്ലോ പിന്നെ ജോലിയുള്ളത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇന്ന് മുന്തിരിങ്ങ ജ്യൂസ് അടിക്കാമെന്നാണ് കേട്ടോ. കറുപ്പ് മുന്തിരിങ്ങയില്ലേ, അത് ജ്യൂസ് അടിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റ് മുന്തിരിങ്ങ ഒന്ന് പുഴുങ്ങിയെടുക്കണമല്ലോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് മുന്തിരിങ്ങ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. പുഴുങ്ങിക്കഴിഞ്ഞ് കുറച്ച് നേരം ആറിയതിന് ശേഷം മാത്രമേ നമുക്കിത് ജ്യൂസ് അടിക്കാൻ പറ്റുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് മുന്തിരിങ്ങ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുന്തിരിങ്ങ ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഒന്ന് തിളതിളച്ചാൽ മതി. അപ്പോഴത്തേക്കും ഇതിൻ്റെ ഇത് നന്നായിട്ട് അങ്ങ് പതുങ്ങി ജസ്റ്റ് ഒന്ന് വേവുന്ന പോലെ അങ്ങ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് പോയി, തൊലി അങ്ങ് ഫുൾ പോകുമല്ല, അല്ലാതെ ഇങ്ങനെ ജസ്റ്റ് വിടർന്ന് കിട്ടത്തില്ലേ, അതുപോലെ ആകും. അപ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇത് ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് ചൂടാറണമല്ലോ, എന്നിട്ട് തണുപ്പിക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ പെട്ടെന്ന് ഇതൊന്ന് ഇതിൻ്റെ ചൂട് മാറ്റിയത്. അങ്ങനെ മുന്തിരിങ്ങയുടെ ചൂട് മാറ്റാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് പൊറോട്ടയാണ് കേട്ടോ. അപ്പം ഇക്ക ഉണ്ടായിരുന്നു, അപ്പോൾ ഇക്ക പറഞ്ഞ ഇതുപോലെ പൊറോട്ട ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്ക് കടന്നു. പിന്നെ കറിയായിട്ട് മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്ന് ഓമ്പ് സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ, മിക്ക സമയങ്ങളിലും ഇതുപോലെ മുട്ടയോ ഇറച്ചി അങ്ങനെ ആയിരിക്കും കേട്ടോ കൂടുതൽ വാങ്ങുന്നത്. മീനൊക്കെ വാങ്ങുന്നത് ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പം അന്നത്തെ ദിവസത്തിൻ്റെ മൂഡ് പോലെ ഇരിക്കും എന്ത് ഉണ്ടാക്കണം അല്ലെ എന്ത് വാങ്ങണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഇക്ക ഇവിടെ നന്നായിട്ട് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മാവിലേക്ക് ആദ്യമേ ഒരു 2 ഗ്ലാസ് അളവിൽ പച്ചവെള്ളം, പച്ചവെള്ളത്തിലേക്ക് 1 പിഞ്ച് ഉപ്പ്, 1 സ്പൂൺ അളവിൽ പഞ്ചസാര, പിന്നെ 1 പിഞ്ച് അളവിൽ സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്കവരും ഉപ്പും സോഡാപ്പൊടി മാത്രം ഇടും, ഇട്ടിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. ഞങ്ങളിവിടെ 1 സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മാവിന് നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്നിട്ട് നന്നായിട്ട് അയച്ചു കൊടുക്കണം കേട്ടോ. അയച്ച് നല്ല സോഫ്റ്റ് ആകുന്ന രീതിയിൽ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ഈ മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വെള്ളമയം പോലെ, ഇപ്പം നമ്മളിപ്പം ഇട്ട് കുഴക്കുന്ന ആ കൗണ്ടർ ടോപ്പിൽ എന്തെങ്കിലും ഒരു വെള്ളമയോ അങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ ഇതൊന്ന് ലൂസായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് പൊടി ഇച്ചിരി മൈദാപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് അയച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് നല്ല പോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് പാം ഓയിൽ ഉണ്ടല്ലോ, പാം ഓയിൽ ഒന്ന് കുറച്ച് ആ കൗണ്ടർ ടോപ്പിലും ഒന്ന് തേച്ച് പിന്നെ ആ മാവിൻ്റെ മുകളിലും കുറച്ച് ഒഴിച്ചൊന്ന് തടകി ഒരു 1/2 മണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് അതിനെ ഇട്ടു.
കണ്ടില്ല ഇതുപോലെ കുറച്ച് കുറച്ച് മതി, ഒരു സ്പൂൺ അളവിൽ പാം ഓയിൽ ഒഴിച്ച് ഇങ്ങനെ ജസ്റ്റ് തടകി നമ്മളൊരു നനഞ്ഞ തുണി നനഞ്ഞ തുണി വെച്ച് ഒരു കോട്ടൺ വെള്ള തുണിയോ അല്ലെങ്കിൽ തോർത്തോ എല്ലാം വെച്ചിട്ട് ഒന്ന് മൂടി ഒരു അരമണിക്കൂർ വെക്കാം. അപ്പോൾ പൊറോട്ടയുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുള്ള സമയത്ത് മുന്തിരിങ്ങയുടെ ചൂടൊക്കെ മാറിക്കിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ജ്യൂസ് അടിക്കാനാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് ജ്യൂസ് അടിക്കാനാണ് കേട്ടോ പോകുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര കൂടി ഇട്ട് ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരിച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കും. എന്നിട്ട് നോമ്പ് തുറക്കുന്നതിന് കുറച്ച് നേരം മുന്നേ മാത്രമേ പുറത്തെടുക്കാറുള്ളൂ. അങ്ങനെ ജ്യൂസ് ഞാൻ അവിടെ അടിച്ചെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇവിടെ നമ്മുടെ മുട്ടക്കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തയ്യാറാക്കി എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും ഇതുപോലെ ഉള്ളിക്കറി അല്ലെ മുട്ടക്കറിയാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ റെസിപ്പി ഇടാത്തത്. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ പൊറോട്ടയിലേക്ക് വേണ്ടിയിട്ടുള്ള മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് കുറേശ്ശെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് വെക്കണം. അപ്പോൾ ആ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ഇക്ക വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം നമ്മൾ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആ നമ്മൾ ഈ തയ്യാറാക്കി എടുത്തിട്ടുള്ള ബോൾസ് ഈ പാം ഓയിലിൽ ഇങ്ങനെ തടകിയിട്ട് ഒരു 10-15 മിനിറ്റ് അതുകൂടി റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. അങ്ങനെ ബോൾസ് നമ്മൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഇത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ മാവ് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് അഴിച്ച് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളൊരു 10 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടി ഞാൻ മുട്ടക്കറി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരടുപ്പിൽ ഇതുപോലെ മുട്ട ഞാൻ വേവിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഒരടുപ്പിൽ ഇങ്ങനെ ഉള്ളി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നപ്പോൾ അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ വേവിച്ച് ഞാൻ എടുത്തിട്ടുള്ള മുട്ടയും ചേർത്ത് എന്നിട്ട് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫാക്കി. അപ്പോഴത്തേക്ക് മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മുട്ടക്കറി റെഡിയാക്കി മാറ്റി വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ പൊറോട്ടയിലേക്കുള്ള ആ ബോൾസ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ആ ബോൾസ് ഒന്ന് പരത്തിയിട്ട് ജസ്റ്റ് വീശി എന്നിട്ടിത് രണ്ടായിട്ടിങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചുറ്റി വെക്കത്തില്ലേ, ജസ്റ്റ് ഒരു പൂവിൻ്റെയൊക്കെ ഷേപ്പിൽ ഇങ്ങനെ ചുറ്റത്തില്ലേ, അതുപോലെ ചുറ്റി എന്നിട്ട് അതൊന്ന് പരത്തി അങ്ങ് നമ്മൾ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്.
അങ്ങനെ ഫസ്റ്റ് ബോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി ബാക്കിയിരിക്കുന്ന ഓരോ ബോൾസും ജസ്റ്റ് ഒന്ന് നേരേച്ച് ഇങ്ങനെ കൈ വെച്ചൊന്ന് പരത്തി കൊടുത്തിട്ട് എന്നിട്ടാണ് ഇങ്ങനെ പൊക്കി വീശത്തില്ലേ, വീശിയിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ഷേപ്പാക്കിയതാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ എല്ലാ ബോൾസും നമ്മളിവിടെ ഇതുപോലെ ചെയ്തു വച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മുടെ പൊറോട്ട ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാന് ഞാനിവിടെ ഓയിലൊക്കെ തേച്ച് നല്ല ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് പാനിൻ്റെ മുകളിൽ പാം ഓയിൽ തന്നെയാണ് കേട്ടോ തേച്ചിട്ടുള്ളത്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ പൊറോട്ട ഇങ്ങനെ പരത്തി ചുടാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് അടുപ്പിൽ വേറൊരു പാനും കൂടി വെച്ചിട്ടുണ്ട്. അപ്പം വലിയ പാന് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ട് പാൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചുട്ടെടുത്തോണ്ടിരുന്നത്. അങ്ങനെ പിന്നെ പൊറോട്ട ചുട്ടെടുക്കുന്ന ജോലിയിലേക്ക് കടന്നു. അങ്ങനെ രണ്ട് പൊറോട്ട നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കൈവെച്ച് നന്നായിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒരു കാസ്ട്രോളിലിട്ട് അടച്ചു വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ പൊറോട്ടയും നമ്മൾ ചുട്ടെടുത്ത് കാസ്ട്രോളിലിട്ട് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പൊറോട്ട ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ബാങ്ക് വിളിക്കാനുള്ള നേരമായിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ എല്ലാം എടുത്ത് പുറത്ത് വെച്ചു. അപ്പം നമ്മൾ പൊരിപ്പ് ഐറ്റംസ് ആയിട്ട് ഇന്ന് കട്ട്ലറ്റും സമോസയാണ് കേട്ടോ. പിന്നെ ജ്യൂസ് എടുത്ത് ഞാൻ വെളിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഉമ്മച്ച ഇതുപോലെ കിഴങ്ങ് കറിയും ഇതുപോലെ കുറച്ച് മീൻകറിയും കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഞാൻ എടുത്ത് ടേബിളിലേക്ക് വെച്ചു. അങ്ങനെ മാഷാല്ലാ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് നോമ്പൊക്കെ മുറിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി പുത്തൻ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.